ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കൊല്ലമായി. പക്ഷേ ഞാൻ മടിച്ചിട്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് കുറേ ആൾ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇവിടുത്തെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ്. അതായത് ഖത്തറിലായിരുന്നു എൻ്റെ തേർഡ് ഡെലിവറി, സെക്കൻഡ് ഡെലിവറിയും ഖത്തറിൽ തന്നെയായിരുന്നു. അപ്പോൾ അവിടുത്തെ എന്താണ് എക്സ്പീരിയൻസ്, അവിടെ നമ്മൾ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ നമുക്ക് അവിടുന്ന് ഫുഡൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും, അപ്പം അതൊക്കെ എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മോൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ആ ഒരു വീഡിയോ ചെയ്യാന്. അപ്പം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് എഡിറ്റ് ചെയ്യുമ്പം അവൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായ ഹോസ്പിറ്റൽ ബാഗാണ്. അപ്പം ഈ ഒരു ട്രോളി ബാഗും പിന്നെ ഒരു ഹാൻഡ് ബാഗുമാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ഹാൻഡ് ബാഗിൽ എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളതെന്ന് കാണിച്ചുതരാം. അപ്പം ഇതിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ഒരു എൻവലപ്പ് ഉണ്ട്, ഇതിൽ നമുക്ക് ഹോസ്പിറ്റലിന് തരുന്ന സ്ലിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്ത റിപ്പോർട്ടോ അതല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലും കാണിച്ച പേപ്പേഴ്സോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. എല്ലാം അവരുടെ സിസ്റ്റത്തിൽ മാത്രമേ ഉണ്ടാവുക. നമുക്ക് ജസ്റ്റ് ലാസ്റ്റ് അപ്പോയിൻമെൻറ്റ് പോയി കഴിഞ്ഞാൽ ഒരു സ്ലിപ്പ് തരും അഡ്മിഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതും പിന്നെ ഹെൽത്ത് കാർഡൊക്കെ ഞാൻ എൻവലപ്പ് വെച്ചിട്ടുള്ളത്. പിന്നെ ജസ്റ്റ് ഒരു വൈപ്സും പിന്നെ ഒരു ഹാൻഡ് സാനിറ്റൈസറും സ്പ്രേയും വെച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ചാർജർ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പേഴ്സിൽ എൻ്റെ ഫുൾ ഇവിടുത്തെ ഐ ഡി കാർഡും ഹെൽത്ത് കാർഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വേറെ ഒന്നും കാര്യമായിട്ട് വെച്ചിട്ടില്ല, മാസ്കും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഈ ഒരു ഹാൻഡ് ബാഗിലുള്ളത്. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഞാൻ മെയിനായിട്ട് കൊണ്ടുപോകുന്ന ട്രോളി ബാഗിൽ എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളതെന്ന് കാണിച്ചുതരാം. ഈ ഒരു ബാഗിൽ തന്നെയാണ് എൻ്റെയും കുട്ടീൻ്റെയും എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പം ഈ ട്രോളി ബാഗിൻ്റെ സൈഡിലായിട്ടുള്ള ഈ ഒരു സിബിൽ ഞാൻ ടാബ്ലറ്റിൻ്റെ ബോക്സ്, അതായത് വീക്ക്ലി 7 ഡേയ്സിൻ്റെ മോർണിങ്ങും നൈറ്റും എന്നുള്ളൊരു കോളംസ് വരുന്ന ബോക്സിൽ ഞാൻ അയേണും അതുപോലെ തന്നെ ഫോളിക്കാസിൻ്റെയൊക്കെ ടാബ്ലറ്റൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് മിസ്സാവില്ല കഴിക്കുമ്പം. പിന്നെ ഒരു കോംബ് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രഷും പേസ്റ്റും സോപ്പും കൂടെ ഒരു സിബ്ലോക്ക് ബാഗിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തായാലും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ മെയിനായിട്ട് ഞാനൊരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം ഹോസ്പിറ്റലിൽ പോയപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം എടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു, അതായത് എൻ്റെ സെക്കൻഡ് ഡെലിവറിക്ക്. അപ്പോൾ അവിടെ ഫുൾ എ സിയിലൊക്കെ കിടക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും, പ്രത്യേകിച്ചും ഡെലിവറി കഴിഞ്ഞിട്ട് കിടക്കുമ്പോൾ നല്ലപോലെ ഡ്രൈ ആവും, ലൈക്ക് മുഖമൊക്കെ ഒരു ഡ്രൈ ആയിട്ട് പൊട്ടുന്ന പോലൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് മോയ്സ്ചറൈസിങ് ക്രീം എന്തായാലും എടുക്കണം. അപ്പോൾ ഇത്രയ്ക്കാണ് ഈ ഒരു സൈഡിലുള്ളത്. ഇനി ഇതിൻ്റെ മെയിൻ സൈഡിൽ എന്തൊക്കെയുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു റിസീവിങ് ബ്ലാങ്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുട്ടീനെ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ കയ്യിൽ തരുമ്പം, ലൈക്ക് റൂമിലെത്തി കഴിഞ്ഞാലാണ് കയ്യിൽ തരാം. അപ്പം അവർ കുട്ടിക്കുള്ള ഡ്രസ്സ്, ക്യാപ്പ്, അതുപോലെ തന്നെ റിസീവിങ് ബ്ലാങ്കറ്റ് അതൊക്കെ ചോദിക്കും. പിന്നെ സോക്സ്, നിങ്ങൾ സ്ലീപ് സ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഫുൾ കവർ ആയിട്ടുള്ള ഡ്രസ്സാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ സോക്സിൻ്റെ ആവശ്യമില്ല, ഇല്ലെങ്കിൽ സോക്സ് മസ്റ്റായിട്ട് വേണം. അപ്പം ഞാൻ 2 ക്യാപ്പ് പിന്നെ 3 റിസീവിങ് ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ബ്ലാങ്കറ്റ് ടൈപ്പ്, ലൈക്ക് സ്വാഡിൽ മീ എന്ന് പറയുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുട്ടീനെയൊക്കെ എടുത്തിട്ട് ഇത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ചൂടിൽ അവർ കിടന്നോളും. പിന്നെ ഞാൻ കുറച്ച് ടിഷ്യൂസ് എടുത്തിട്ടുണ്ട്, പോക്കറ്റ് ടിഷ്യൂസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ്. അപ്പം ബേബീൻ്റെ ഡ്രസ്സ് ഞാൻ കുറച്ച് അധികം തന്നെ വാങ്ങിച്ചിട്ടുണ്ട്, ലൈക്ക് ഒരു 10 പീസ് ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ലൈക്ക് എൻ്റെ സെക്കൻഡ് ഡെലിവറിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എല്ലാവരും പറഞ്ഞു 3 പീസ് ഡ്രസ്സ് മതി, അത്രേ ആവശ്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടെ എത്തിയപ്പം ലൈക്ക് ബേബി ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വോമിറ്റ് ചെയ്യും, അപ്പോൾ അവർ ഡ്രസ്സ് മാറ്റണം, പിന്നെ ഡയപ്പേഴ്സൊക്കെ മാറ്റുമ്പം എന്തൊക്കെയൊക്കെ കറിയായി കഴിഞ്ഞാൽ അങ്ങനെ മാറ്റണം, അങ്ങനെ ഡ്രസ്സ് കുറേ ആവശ്യം വന്ന്. അപ്പം ഇപ്രാവശ്യം ഞാൻ അതുകൊണ്ട് കുറച്ചധികം ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ ഫുള്ള് പാക്കറ്റ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ലൈക്ക് ഞാൻ
വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടെല്ലാം സെറ്റ് ചെയ്തതാണ്. അതിനുശേഷമാണ് ഞാൻ ഇതൊക്കെ വാഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു ബേബി പില്ലോ കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ നമ്മളെ ബേബീൻ്റെ തല കംഫർട്ടായിട്ട് വെച്ചുകൊടുക്കാൻ പറ്റും. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. ഇതൊരു ബോഡി സ്യൂട്ടാണ്. ഇത് ഒരു പാക്കറ്റിൽ 7 പീസസ് വരുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഇത് നമ്മുടെ ബേബിക്ക് ഇന്നറായിട്ട് ഇട്ടുകൊടുക്കുന്നതാണ്. ലൈക്ക് നമ്മൾ സ്ലീപ്പിംഗ് സ്യൂട്ടൊക്കെ ഇട്ടുകൊടുക്കുമ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾ നോർമൽ ഇന്നർ ബനിയനൊക്കെ ഇട്ടുകൊടുക്കുന്ന പോലെ ഇത് ഇട്ടുകൊടുക്കണം. ഇല്ലെങ്കിൽ അവരെ ചെസ്റ്റിലേക്ക് ഡയറക്റ്റ് തണുത്ത കാറ്റൊക്കെ അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ കഫും കോൾഡൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ആക്ച്വലി എന്നോട് ഡോക്ടർ പറഞ്ഞതാണ്. ഞാൻ സെക്കൻഡ് ഡെലിവറി ടൈം ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് അറിയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ യൂസ്. അപ്പോൾ അവിടുന്ന് നേഴ്സും ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു ഇതെന്തായാലും മസ്റ്റായിട്ട് ഇട്ടുകൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് ഇങ്ങനെ കോൾഡൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് എന്തായാലും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 ടവൽസ് എടുത്തിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും തുടച്ചു കൊടുക്കാനും അങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഒരു ചെറുതും ഒരു വലുതുമായിട്ടുള്ള 2 ടവൽസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബാഗിൽ ബേബിക്കായിട്ടുള്ളത് ഡയപ്പേഴ്സും അതുപോലെ തന്നെ സംസമെല്ലാം മാത്രമാണ്. ബാക്കിയുള്ള ഐറ്റംസൊക്കെ എൻ്റെയാണ്. അപ്പോൾ എനിക്ക് ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് സി സെക്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ 2 ദിവസം അഡ്മിറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ദിവസത്തേക്ക് ആവശ്യമുള്ള എല്ലാ ഡ്രസ്സും എടുത്തിട്ടുണ്ട്. 2 ഷോൾ എടുത്തിട്ടുണ്ട്, പിന്നെ 2 ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ 2 നൈറ്റി എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട്. പിന്നെ ഷോള്, പിന്നെ ഇന്നർവെയർ, അതാണ് ആ ഒരു പാക്കറ്റിലുള്ളത്. പിന്നെ മെയിനായിട്ട് സാനിറ്ററി പാഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാമ്പേഴ്സ് അതായത് ഡയപ്പറും സാനിറ്ററി പാഡും നമുക്ക് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർ തരും. പിന്നെ ഡിസ്പോസിബിൾ പാൻറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു കവറിലുള്ളത് ഇന്നർവെയർസ് ആണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇന്നർവെയർസ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പാമ്പേഴ്സിൻ്റെ ഡയപ്പറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യും, ബട്ട് ഒരു സേഫ്റ്റി സൈഡ് എന്നുള്ള ഇതിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ന്യൂബോണിനുള്ള സൈസാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ന്യൂബോണിന് വേണ്ടിയിട്ട് ഡയപ്പർ ടൈപ്പ് തന്നെ എപ്പോൾ വാങ്ങിക്കുക, പാൻസ് വാങ്ങിക്കാതിരിക്കുക. ലൈക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും അവർക്ക് ഒട്ടിച്ചു കൊടുക്കാനൊക്കെ ഈസി ആയിട്ടുള്ളത് ഡയപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡയപ്പറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു വൈപ്സ് കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ന്യൂബോൺ ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് അവരെ വാഷ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതെന്തായാലും വൈപ്സ് അത്യാവശ്യമായിട്ട് വേണം. പിന്നെ ഞാൻ ജംസം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ജംസം വെള്ളം ഹോളി വാട്ടറാണ്. ലൈക്ക് നമുക്ക് ജനിച്ചപാട് അവർക്ക് വായിൽ വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നേരത്തെ തന്നെ ഹോസ്പിറ്റൽ ബാഗൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എമർജൻസി ഉണ്ടാകുമ്പം പെട്ടെന്ന് പോകാൻ പറ്റും, അതുപോലെ തന്നെ ഒന്നും മിസ്സാവുന്നില്ല. അപ്പം എനിക്കതുപോലെയായിരുന്നു, പെട്ടെന്ന് ഒരു എമർജൻസി വന്നിട്ട് നമ്മൾ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ പോയി. സെയിം ഡേ തന്നെ സി സെക്ഷൻ ആയിരുന്നു. അങ്ങനെ നമ്മൾ ബേബി വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറിൽ സി സെക്ഷൻ കഴിഞ്ഞാൽ ബേബീനെയും മദറിനെയും ബൈസ്റ്റാൻഡറിനെ ജസ്റ്റ് കാണിച്ചു കൊടുക്കും. അത് ഹസ്ബൻഡ് അല്ലെങ്കിൽ മദർ ആണെങ്കിൽ നമുക്ക് നോർമൽ ഡെലിവറി ആണെങ്കിൽ ഡെലിവറി ടൈം വരെ നമ്മൾ കൂടെ നിൽക്കാൻ പറ്റും. ഹസ്ബൻഡ് ആണെങ്കിൽ ജസ്റ്റ് പുറത്ത് വെയിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പം എനിക്ക് സി സെക്ഷൻ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സി സെക്ഷൻ കഴിഞ്ഞിട്ട് 6 hour ഒബ്സർവേഷനിൽ വെക്കും. അങ്ങനെ ഒബ്സർവേഷൻ കഴിഞ്ഞിട്ട് റൂമിലേക്ക് വന്നിട്ടുള്ളതാണ്. അപ്പം നെക്സ്റ്റ് ഡേ എന്നെയും ബേബിനെയും കാണാൻ വേണ്ടിയിട്ട് ഐസിന് ഈസിയും വന്നിട്ടുള്ളതാണ്. നോർമലി ഇവിടെ 12 years താഴെയുള്ള കുട്ടികൾ ഹോസ്പിറ്റലിൽ കയറ്റില്ല. പക്ഷേ ഇവർ ഭയങ്കര കരച്ചിലായിട്ട് കുറേ റിക്വസ്റ്റൊക്കെ ചെയ്തിട്ട് അങ്ങനെ കുറേ റിക്വസ്റ്റ് ചെയ്ത് കയറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ അവരങ്ങനെ വന്നിട്ട് ബേബിനെ കണ്ടിട്ട് അപ്പോൾ തന്നെ ജസ്റ്റ് 5 minutes മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ അവർ പോയി. അപ്പം ഞാൻ ജസ്റ്റ് ഇനി ഇവിടുത്തെ റൂം കാണിച്ചു തരാം. ലൈക്ക് ഞാൻ വന്നിട്ടുള്ളത് വുമൻസ് വെൽനെസ് അൽസദിലാണ്. അപ്പം ഇവിടെ 2-3 ഹോസ്പിറ്റലുണ്ട്. ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാം. കൂടുതലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയാണ് ഡെലിവറി ഉണ്ടാവുക. നമ്മൾ പ്രൈവറ്റിൽ എന്തെങ്കിലും ഇൻഷുറൻസോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളവർ മാത്രമാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവുക. അപ്പം ഇതാണ് ഇവിടുത്തെ റൂം. ഞാൻ ജസ്റ്റ് ഒരു റൂം ടൂർ പോലെ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് റൂമിലേക്കുള്ള മെയിൻ ഡോറ്. മെയിൻ ഡോറിനുള്ളിലേക്ക് കയറി വന്നപാട് റൈറ്റ് സൈഡിലായിട്ട് ഒരു വാഷ്റൂമും ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വാഷ് ഏരിയ ഉണ്ട്. അപ്പം ഇതാണ് വാഷ് ഏരിയ. ഇനിയിപ്പോൾ വാഷ്റൂമും കാണിച്ചു തരാം. ലൈക്ക് ടോയ്ലറ്റും ബാത്ത് ഏരിയ ഒക്കെ ആയിട്ട് രണ്ടും സെപ്പറേറ്റഡ് ഒക്കെ ആയിട്ടുള്ള അത്യാവശ്യം വലിയൊരു സൈസ് ബാത്റൂമാണ്. ലൈക്ക് നമുക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് സി സെക്ഷനൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരാളെ ഹെൽപ്പ് ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ എല്ലാം പിടിക്കാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈവൻ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട്. കുളിക്കുമ്പോൾ ഒക്കെ ഇരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പം അത്യാവശ്യം വലിയ ബാത്റൂമാണ്.
പിന്നെ ഈ ഒരു സൈഡിൽ കാണുന്ന ടേബിള് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ ബെഡിലേക്ക് വരുന്ന റോളിംഗ് ടേബിളാണ്. പിന്നെ ഈ ഒരു സൈഡിൽ തന്നെയാണ് ടി വി യൂണിറ്റ് വരുന്നത്. അതിൻ്റെ ചുറ്റുമായിട്ട് ക്യാബിനറ്റ്സ് ഉണ്ട്. നമുക്ക് വാർഡ്രോബ് പോലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാബിനറ്റും അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇനിയിപ്പം ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ സൈഡിലായിട്ടുള്ള വാളിൽ ഫുൾ മിറർ ഗ്ലാസ് ആണ്. അതിൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് വിസിറ്റേഴ്സിനൊക്കെ ഉള്ള ചെയറൊക്കെ ഇട്ടിട്ടുള്ളത്. മൂന്ന് സിംഗിൾ ചെയറും പിന്നെ ഒരു സോഫ ബെഡും ആണ് ഉള്ളത്. സോഫ ബെഡ് നമ്മുടെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡറിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഒരു ബേബി കോട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ബെഡും വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു റൂമിലുള്ളത്. പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന വാള് ഫുള്ള് മിറർ ഗ്ലാസ് ആണ്. അപ്പം അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് നമുക്ക് കോർണിഷ് ഏരിയൊക്കെ കാണാൻ പറ്റും. അപ്പം ഇതാണ് എൻ്റെ റൂമിൽ നിന്നുള്ള വ്യൂ. അപ്പം ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ റൂമിലും ഇതുപോലെ തന്നെ വൺ സൈഡ് ഗ്ലാസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ സ്വിച്ച് വെച്ചിട്ട് ഈ ഒരു കേർട്ടനെ പൂട്ടും തുറക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് ബൈസ്റ്റാൻഡറായിട്ട് ഹസ്ബൻഡിന് നിൽക്കാൻ പറ്റുമെന്നുള്ളത്. ഹസ്ബൻഡിന് നമുക്ക് വിസിറ്റേഴ്സ് ടൈമിൽ മാത്രമേ നമ്മളെ കൂടെ നിൽക്കാൻ പറ്റൂ. ലൈക്ക് രാവിലെ ഒരു 8 മണി മുതൽ രാത്രി ഒരു 8 മണി വരെ നമ്മളെ കൂടെ ഫുൾ ടൈം നിൽക്കാൻ പറ്റുക ലേഡീസിന് മാത്രമാണ്. അതും ഒരാൾ മാത്രമേ അലൗഡ് ഉള്ളൂ. പിന്നെ 12 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികൾ അലൗഡ് അല്ലാന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു റൂമും സെറ്റപ്പൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നല്ല എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഖത്തറിൽ ഡെലിവറി ഫ്രീ ആണ്. അത് നോർമൽ ഡെലിവറി ആയാലും സെക്ഷൻ ആയാലും ഫ്രീ ആയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ റൂമിന് മാത്രമാണ് റെൻ്റ് വരുന്നത്. അതും പെർ ഡേ 100 റിയാലാണ്. സി സെക്ഷൻ ആണെങ്കിൽ 2 ഡേയ്സ് ആണ് നമ്മൾ അഡ്മിറ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ 2 ഡേയ്സിന് 200 റിയാലും നോർമൽ ഡെലിവറി ആണെങ്കിൽ 24 അവേഴ്സ് ആണ് ഇവർ നോക്കുക. അത് 100 റിയാലാണ്. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫുഡ് ഫ്രീ ആണ്. ലൈക്ക് പേഷ്യൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫുഡും ഇവരെ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാനിറ്ററി വെയർ ആയിട്ടുള്ള ഐറ്റംസ് ലൈക്ക് സാനിറ്ററി പാഡ്, ബേബീസിന് വേണ്ടിയിട്ടുള്ള പാമ്പേഴ്സ്, പിന്നെ ഡിസ്പോസിബിൾ പാൻറ്റീസൊക്കെ അവർ തരും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇനി ഇവിടുത്തെ ഫുഡ്, ഇവിടുന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ തരുന്ന ഫുഡൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചുതരാം. അപ്പോൾ ഇതുപോലൊരു ട്രെയിലാണ് അവരെ നമുക്ക് ഫുഡ് കൊണ്ടുവരാം. ഇതെൻ്റെ ലഞ്ചാണ്. ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത് ലഞ്ചാണ്. അപ്പം നമ്മളെ എല്ലാ ഫുഡ് ട്രെയിലും ഇതുപോലൊരു പേപ്പർ ഉണ്ടാവും. ആ ഒരു പേപ്പറിൽ നമുക്ക് എന്തൊക്കെ ഫുഡാണ് അവർ തരുന്നതെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, എന്തൊക്കെ ഐറ്റംസ് ആണ്, അതിന് എത്ര കലോറി ഉണ്ട്, എത്ര ഗ്രാമാണ് നമുക്ക് തരുന്നത്, അത് ഫുൾ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ലഞ്ചായിട്ട് വന്നിട്ടുള്ളത് സൂപ്പും യോഗേർട്ട് പിന്നെ ജെല്ലി അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് എനിക്ക് ഈ ഒരു ഫുഡ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ദിവസമൊക്കെ ഇവർ ഇതുപോലെ ലിക്വിഡായിട്ടുള്ള ഐറ്റംസ് ആണ് നമുക്ക് ഫുഡായിട്ട് തരാം. മോർണിങ്ങിലും ലഞ്ചിനും അതുപോലെ എല്ലാ ടൈമും ഇതുപോലത്തെ കുറച്ച് ലിക്വിഡായിട്ട് മെല്ലെ മെല്ലെയാണ് ഇവർ ഫുഡിൻ്റെ ഇത് കൂട്ടുക, തിക്നെസ് കൂട്ടുക. അപ്പം എനിക്ക് സെക്കൻഡ് ഡേ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ. അപ്പം ആൽഫ്രെഡോ പാസ്തയും ചിക്കനും അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ആണ് സെക്കൻഡ് ഡേ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഫുഡ് ചൂസ് ചെയ്യുമ്പം അവർ ചോദിക്കും നോൺ വെജ് ആണോ വെജ് ആണോ എന്നുള്ളത്. ഇൻ കേസ് അവർ ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറയണം നമുക്ക് നോൺ വെജ് ഐറ്റംസ് ആണ് വേണ്ടതെന്നുള്ളത്. എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ടൈമും മോൻ്റെ സെക്കൻഡ് ഡെലിവറീൻ്റെ ടൈമിൽ അവർ ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതൊന്നും. അപ്പോൾ അവർ വെജ് ഇട്ടു. അപ്പം വെജ് എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് നോൺ വെജ് വന്നപ്പോൾ അടിപൊളി ഫുഡായിരുന്നു. വെജിൽ ഫുള്ള് വെജിറ്റബിൾസ് റോ ഒക്കെ ആയിട്ട് എനിക്ക് തീരെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ വെജ് സോറി നോൺ വെജ് അടിപൊളി ഫുഡാണ് വരിക. ലൈക്ക് മജ്ബൂസും പാസ്തയും ഫ്രൈഡ് റൈസും അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് നമുക്ക് കിട്ടുക. അതും ഇതൊക്കെ ഫ്രീ ആണ്, നമ്മളെ ഡെലിവറീൻ്റെ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് വേണ്ടത് ഹെൽത്ത് കാർഡ് വേണം മസ്റ്റായിട്ട്, ഖത്തർ ഐഡിയും വേണം. പിന്നെ നമ്മളെ ചെക്കപ്പ് ഫുള്ള് ഫസ്റ്റ് ഒരു 7 മന്ത്സ് വരെ ഹെൽത്ത് സെൻ്ററിൽ ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യണം. ലൈക്ക് നമ്മളെ വീട്ടിൻ്റെ ഏരിയയിൽ അടുത്തായിട്ട് ഏതാണ് ഹോസ്പിറ്റൽ വരുന്നത് അവിടെയാണ് നമുക്ക് അവർ അപ്പോയിൻമെൻറ്റ് തരാം. എനിക്ക് തന്നിട്ടുള്ളത് വുമൻസ് വെൽനെസ് അൽസദാണ്. അപ്പം ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് സിംഗിൾ റൂമായിട്ട് കിട്ടും. ലൈക്ക് വക്രയിലാണെങ്കിൽ നമുക്ക് ഷെയറിംഗ് ആണ്, രണ്ട് പേര് ഷെയർ ചെയ്യണം ഒരു റൂം. അപ്പം എനിക്ക് ഞാൻ പ്രിഫർ ചെയ്യുക ഈ ഒരു വുമൻസ് വെൽനെസ് അൽസദിൽ നിങ്ങൾക്ക് ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഞാൻ പറയുക. അപ്പം ഇതൊക്കെയാണ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ഫുഡ്.
ഇവർ നമുക്ക് 5 ടൈംസ് ആയിട്ടാണ് ഫുഡ് സെർവ് ചെയ്യുന്നത്, ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരും, പിന്നെ ലഞ്ച്, അതിനുശേഷം ടീ ടൈമിൽ സ്നാക്സും ചായയൊക്കെ കൊണ്ടുവരും, പിന്നെ ഡിന്നർ. അങ്ങനെ 5 ടൈംസ് ആയിട്ടാണ് ഇവർ നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്നത്. അപ്പം ഇപ്പം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ എന്തൊക്കെ ഫുഡാണ് എനിക്ക് തന്നിട്ടുള്ളത്. ലൈക്ക് എല്ലാം സൂപ്പറായിരുന്നു, നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കുന്ന ടേസ്റ്റായിരുന്നു എല്ലാ ഫുഡിനും. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യങ്ങൾ. അങ്ങനെ 2 ദിവസം അഡ്മിറ്റായതിനു ശേഷം ഞാൻ 3rd day മോർണിംഗ് ഒരു 11:30 ആയപ്പം ഡിസ്ചാർജായി. ഡെയിലി നമുക്ക് ബേബീനെ ചെക്ക് ചെയ്യാനും എന്നെ ചെക്ക് ചെയ്യാനൊക്കെ ഡോക്ടർ വരും. അതുപോലെ തന്നെ ബേബി ബോയ് ആണെങ്കിൽ ഇവിടുന്ന് തന്നെ സർക്കംസിഷനും ചെയ്യും. ലൈക്ക് നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ബേബി ഓക്കെ ആണെങ്കിൽ അപ്പോൾ തന്നെ അവർ സർക്കംസിഷൻ ചെയ്യും. ഇസിയാൻ്റെ ഒക്കെ അങ്ങനെയായിരുന്നു, ഐസിൻ്റെയും അതുപോലെ തന്നെയായിരുന്നു. അപ്പം അത് നോക്കിയിട്ട് ബേബിയും ഓക്കെ ആണെങ്കിലാണ് നമ്മൾ 3rd day അവരെ ഡിസ്ചാർജ് ചെയ്യുന്നത്. 3rd day രാവിലെ ഒരു 11:00 or 12:00 ആകുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ പോകാൻ പറ്റും. അപ്പം അങ്ങനെ എൻ്റെ ഡിസ്ചാർജൊക്കെ ആയിട്ട് ഞാനിപ്പം ബേബീനെയും കൊണ്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മെഡിസിൻ വാങ്ങിക്കുമ്പം അതിന് മാത്രം ചെറിയ എന്തോ എമൗണ്ട് പേയ്മെൻ്റ് ഉണ്ട്. ഇവിടുത്തെ തന്നെ ഫാർമസിയിൽ നിന്ന് നമുക്ക് മെഡിസിനൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ മെഡിസിനൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കാറിലേക്ക് പോവാണ്. കാറിൽ ഈസി ആയതിനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ഹെൽപ്പിന് നിന്നിട്ടുള്ള ഇത്തയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആ ഒരു ടൈം കൊറോണേൻ്റെ ആ ഒരു ടൈമൊക്കെ ആയിരുന്നു, അപ്പോൾ നമുക്ക് പാരൻസിനൊന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് വാജിക്കും ഈ ഒരു ഇത്തയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കാറിൽ കയറിയിട്ട് ന്യൂ ബോൺ ബേബീനെ കൊണ്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയ്ക്കാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ആക്ച്വലി ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ലൈക്ക് കുറേ പേര് ചോദിച്ച് അതിനൊക്കെ ഉള്ളൊരു ആൻസറായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ലൈക്ക് ബൈസ്റ്റാൻഡറിൻ്റെ കാര്യങ്ങളും ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഇത് ആവശ്യമുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.